നമസ്കാരം, ഞാൻ റോസ്മരിയ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മസൂദ് അസർ ആഗോള ഭീകരൻ. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ പ്രത്യേക യോഗത്തിന്റേതാണ് തീരുമാനം. നയതന്ത്ര തലത്തിലെ ഇന്ത്യയുടെ വൻ വിജയമാണിത്. യു എൻ രക്ഷാസമിതിയിൽ ചൈന മാത്രമാണ് ഇന്ത്യയുടെ ആവശ്യത്തെ എതിർത്തിരുന്നത്. 10 വർഷത്തിനിടെ 4 തവണ ചൈന ഇന്ത്യയുടെ നീക്കത്തെ വീറ്റോ ചെയ്തിരുന്നു. നിർണായക തീരുമാനമുണ്ടായത് ചൈന മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള എതിർപ്പ് പിൻവലിച്ചതോടെ. എല്ലാ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ച് യു എനിലെ ഇന്ത്യൻ പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീൻ. മുംബൈ ഭീകരാക്രമണത്തിന്റെ അടക്കം സൂത്രധാരനായിരുന്നു മസൂദ് അസർ. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമാണ് മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ വീണ്ടും രംഗത്തെത്തിയത്. യു എൻ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മിന്നലാക്കണമെന്ന് ബി ജെ പി. മസൂദിനേറ്റ തിരിച്ചടി. ആഗോള ഭീകരനായുള്ള പ്രഖ്യാപനം വന്നതോടെ മസൂദ് അസറിന് ഇനി പാകിസ്ഥാനിന് പുറത്തേക്ക് കടക്കാനാവില്ല. യാത്രാ വിലക്കിന് പുറമെ ആയുധ ഇടപാട് തടയൽ നടപടികളും പാകിസ്ഥാൻ എടുക്കേണ്ടി വരും. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യ നൽകിയ തെളിവുകൾ പരിഗണിച്ച് അസറിനെ പാകിസ്ഥാൻ ജയിലിൽ അടയ്ക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ആഗോള ഭീകരനെതിരെ അംഗരാജ്യങ്ങൾ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന ഇന്ത്യയുടെ വാദത്തിനുള്ള അംഗീകാരം കൂടിയാണ് യു എൻ നടപടി. 10 വർഷമായി ഇന്ത്യ കാത്തിരുന്ന തീരുമാനമാണ് ഐക്യരാഷ്ട്രസഭ ഇന്ന് സ്വീകരിച്ചത്. കഴിഞ്ഞ മാർച്ച് 13 അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ സംയുക്തമായാണ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. അസ്ഹറിനെതിരെ തെളിവുകൾ ഇല്ലെന്നായിരുന്നു അന്ന് ചൈനയുടെ വാദം. തെളിവ് നിരത്തി സിപിഎം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ തളിപ്പറമ്പിലെ കള്ളവോട്ടിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സിപിഎം. യു ഡി എഫ് പ്രവർത്തകർ ഒന്നിലേറെ വോട്ടുകൾ ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ലീഗ് പ്രവർത്തകർ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിന്റെ തെളിവ് എന്ന് സിപിഎം. പാമ്പുരുത്തിലെ ബൂത്ത് കയ്യേറാൻ ശ്രമം നടന്നതായി സിപിഎം ആരോപണം. എൽ ഡി എഫ് ബൂത്ത് ഏജന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതി. കാസർകോട്ടെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് ചെയ്ത മുസ്ലിം ലീഗ് പ്രവർത്തകരെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് കൂടുതൽ ദൃശ്യങ്ങൾ സിപിഎം പുറത്തുവിട്ടത്. കല്യാശ്ശേരിയിലെ പുതിയങ്ങാടി ജമാ അത്ത് യു പി സ്കൂളിലെ 69-70 ബൂത്തുകളിൽ മുഹമ്മദ് ഫായിസ് എന്ന പ്രവർത്തകൻ 2 തവണ വോട്ട് ചെയ്തുവെന്നാണ് വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായത്. ആരോപണ വിധേയനായ മുഹമ്മദ് ഫായിസിനോട് നാളെ നേരിട്ട് ഹാജരാകാൻ ജില്ലാ വരണാധികാരിയായ കളക്ടർ നിർദ്ദേശം നൽകി. ആദ്യം 69-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ മുഹമ്മദ് ഫായിസ് പിന്നീട് 70-ാം നമ്പർ ബൂത്തിൽ പ്രവേശിച്ചതും ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് കളക്ടർ സജിത് ബാബു. ഇടതുപക്ഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 ബൂത്തുകളിലെയും പോളിംഗ് ഉദ്യോഗസ്ഥരെ കളക്ടർ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഇതേ ബൂത്തിൽ ആഷിഖ് എന്നയാളും കള്ളവോട്ട് ചെയ്തുവെന്ന് ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന തുടരുകയാണ്. മഹാസഖ്യത്തിന് തിരിച്ചടി. വാരണാസിയിൽ മഹാസഖ്യത്തിന് തിരിച്ചടി. എസ് പി ബി എസ് പി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ തേജ് ബഹദൂറിന്റെ നാമനിർദ്ദേശക പത്രിക തള്ളി. നടപടി സൈന്യത്തിൽ നിന്ന് പുറത്താക്കിയ കാരണം വ്യക്തമാക്കാത്തതിനാൽ. മോദിക്കെതിരെയുള്ള മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു തേജ് ബഹദൂർ. പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് തേജ് ബഹദൂർ. അഴിമതിയുടെയോ രാജ്യദ്രോഹത്തിന്റെയോ പേരിൽ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് 5 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ലെന്ന ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. സൈന്യത്തിന്റെ പേരിൽ വോട്ടുകൾ ഏകീകരിക്കുന്ന ബി ജെ പിയുടെ നീക്കം തടയാനുള്ള മഹാസഖ്യത്തിന്റെ തന്ത്രമാണ് ഇതോടെ പാളിയത്. മോശം ഭക്ഷണം നൽകുന്നുവെന്നാരോപിച്ച് സേനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിനാണ് തേജ് ബഹദൂറിനെ ബി എസ് എഫിൽ നിന്ന് പുറത്താക്കിയത്. ജവാന്മാർക്ക് വീരമൃത്യു. മഹാരാഷ്ട്രയിലെ ഗച്ച്റോളിൽ മാവോയിസ്റ്റ് ആക്രമണം. സ്ഫോടനത്തിൽ 15 സൈനികരും ഒരു ഡ്രൈവറും കൊല്ലപ്പെട്ടു. പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. സൈനികർ സഞ്ചരിച്ച വാഹനം പൂർണ്ണമായും തകർന്നു. 16 സൈനികരുമായി പോവുകയായിരുന്ന വാഹനമാണ് IED സ്ഫോടനത്തിൽ മാവോയിസ്റ്റുകൾ തകർത്തത്. ആക്രമണത്തിന് ഇരയായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സൈനികർ സഞ്ചരിച്ച വാഹനം. ഇന്ന് രാവിലെ കുർഖേഡയിൽ കരാർ കമ്പനിയുടെ 36 വാഹനങ്ങൾ മാവോയിസ്റ്റുകൾ കത്തിച്ചിരുന്നു. ഇതിനുശേഷം കൂടുതൽ സൈനികരെ ഇവിടത്തേക്ക് വിന്യസിച്ചിരുന്നു. മഹാരാഷ്ട്ര ദിനം ആചരിക്കുന്നതിനിടെയാണ് വാഹനങ്ങൾ കത്തിച്ചത്. കഴിഞ്ഞ വർഷം April 22 40 മാവോയിസ്റ്റുകളെ വധിച്ചതിന്റെ വാർഷികത്തിൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. മാവോവാദികൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ഗഡ്ചിറോളി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് കാണാം നാളെ രാവിലെ 9:55. ശുഭരാത്രി. Thank you.